ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്രോസ് ടെക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൈൻമാസ്റ്ററിൽ എങ്ങനെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഗ്രീൻ സ്ക്രീനിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുക. ഗ്രീൻ സ്ക്രീൻ ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ കളർ യൂസ് ചെയ്യണം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും സിംഗിൾ കളറായിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഞങ്ങളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മഞ്ഞ് വീഴുന്നതിൻ്റെയാണ്. നിങ്ങൾ യൂട്യൂബിൽ നിന്നാണ് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നോ കോപ്പിറൈറ്റ് വീഡിയോ ഡൗൺലോഡ് ചെയ്യണം. ഇതെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞെങ്കിൽ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മൂന്ന് സൈസുകൾ വരും. അതിലൊരു സൈസ് സെലക്ട് ചെയ്യുക. 16:9, 9:16, 1:1. ഞാനിവിടെ 16:9 എന്നുള്ള സൈസാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ലെയർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മീഡിയ, എഫക്ട്സ്, ഓവർലേ, ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ള ഓപ്ഷൻസ് വരും. അതിൽ മീഡിയ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളിതിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്തു കൊടുക്കുക. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞെങ്കിൽ ക്രോമാക്കി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് എനേബിൾ ചെയ്യുക. ഇവിടെ കീ കളർ എന്ന ഓപ്ഷൻ അടിയിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ഏത് കളറാണോ ബാക്ക്ഗ്രൗണ്ടായി സെലക്ട് ചെയ്തിരിക്കുന്നത് ആ കളർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ ചെറുതായി ഗ്രീൻ സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതോടെ ആ പ്രശ്നം പരിഹരിക്കാം. നിങ്ങൾ ഷോ മാസ്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇത് കാണും. ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് കളറിലുള്ളത് ഫുൾ ബ്ലാക്ക് ആക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആ വൈറ്റിലുള്ളത് ഫുൾ വൈറ്റ് ആക്കാനും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കൃത്യമായ ഒരു പെർഫെക്ഷൻ കിട്ടും. നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ചില സ്ഥലങ്ങളിൽ ഗ്രീൻ സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഗ്രീൻ സ്ക്രീനിന് തൊട്ട് മുമ്പായി റെഡ് ലൈൻ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ആ വീഡിയോ സെലക്ട് ചെയ്യുക. മുകളിൽ കാണുന്ന കത്രികയുടെ ഷേപ്പിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റെഡ് ലൈൻ അത് അവസാനിക്കുന്നിടത്ത് കൊണ്ടേ പ്ലേസ് ചെയ്യുക. എന്നിട്ട് സ്പ്ലിറ്റ് അറ്റ് പ്ലേ ഹെഡ് എന്ന ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ സ്പ്ലിറ്റ് ചെയ്തു വെച്ച വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്രോമാക്കി എന്നുള്ള ഓപ്ഷനിലേക്ക് ചെല്ലുക. എന്നിട്ട് ഇവിടെ കൃത്യമായിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാം ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ആയതുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നത്. അപ്പോൾ നമ്മളതൊന്ന് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾക്കൊന്ന് അത് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രീൻ സ്ക്രീനിൽ പിടിച്ച വീഡിയോയിൽ ഗ്രീൻ സ്ക്രീനില്ലാതെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ക്രോപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് മാസ്ക് എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ക്രോപ്പ് ചെയ്യാനായി സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പൂർത്തിയായതിനു ശേഷം മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യാൻ കഴിയും. ലോവിലും ഹൈയിലും നമുക്കിഷ്ടമുള്ള ക്വാളിറ്റിയിലിടാം. മുകളിൽ റെസല്യൂഷനും ഫ്രെയിം റേറ്റും ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇത് കഴിഞ്ഞ ശേഷം എക്സ്പോർട്ട് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക.
എക്സ്പോർട്ടായി കഴിഞ്ഞതിന് ശേഷം അത് നിങ്ങളുടെ ഗാലറിയിൽ സേവ് ആയിരിക്കുന്നതാണ്. ഇതാണ് നിങ്ങളുടെ വീഡിയോ. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കത് വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ യൂട്യൂബിലേക്കോ ഏതിലേക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് എനേബിൾ ചെയ്തിരിക്കുക.